ശ്രീമദ് ഭാഗവതം 4-ാം അധ്യായം. അത് ആ കഴിഞ്ഞ അധ്യായത്തിൽ പരീക്ഷിത്ത് ഭൂമിദേവിയും കലിവിമുക്തയാക്കി ധർമ്മദേവനെയും ഒക്കെ രക്ഷിച്ച കഥയാണ് പറഞ്ഞത്. അതുപോലെ അത് കഴിഞ്ഞിട്ട് പരീക്ഷിത്തിന് ഒടുവിൽ ഒരു ശാപം കിട്ടുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധി ശൂന്യ നിമിത്തമായിരുന്നത് അല്ലെങ്കിൽ നിമിത്തമാകാം. അപ്പം ഒരിക്കൽ പരീക്ഷിത്ത് നായാട്ടിന് പോയി, ഉൾക്കാടുകളിൽ ഒരിക്കൽ നായാട്ടിന് പോയി. അങ്ങനെ വളരെ ക്ഷീണിച്ച് അവശനായിരിക്കുമ്പോൾ ഇരുന്ന് വെള്ളം വളരെ ദാഹം തോന്നി. അങ്ങനെ അവിടെയൊക്കെ അലഞ്ഞിരുന്നപ്പോൾ ഒരു ആശ്രമം കണ്ടു. അപ്പോൾ അവിടെ ശമിക മുനി ഇരുന്ന് തപസ് ചെയ്യുകയായിരുന്നു. അദ്ദേഹം അങ്ങ് വളരെ ഡീപ്പ് മെഡിറ്റേഷനിലാണ്, വളരെ അങ്ങ് ധ്യാനമൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലിരുന്ന് അങ്ങ് ധ്യാനിക്കുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ പരീക്ഷത്തിനാണെങ്കിൽ തന്നെ വിശപ്പും ദാഹമൊന്നും സഹിക്കാനും പറ്റുന്നില്ല. അപ്പോഴൊരു മനുഷ്യനില്ല, അദ്ദേഹത്തിന് ആശ്രമമുണ്ടോടെ അപ്പം മുനിയോട് അല്പം ദാഹതല്യം തരുമോയെന്ന് ചോദിക്കുന്നു. ചോദിക്കുമ്പോൾ മുനി അത് അറിയുന്നില്ല, പരീക്ഷിച്ചിരിക്കുന്ന മനഃപൂർവ്വം തന്നെ അവഗണിക്കുന്നതാണെന്ന് കരുതുന്നു. അപ്പോഴും ഈ തൻ്റെ ദാഹം നിമിത്തം കോപം വരുന്നു. അറിയാതെ കോപിച്ച് പെട്ടെന്ന് തന്നെ അപ്പോൾ അടുത്തൊരു ചത്ത പാമ്പിൻ്റെ ശരീരം കിടന്നു. അപ്പോഴും അതെടുത്ത് ശമിക മനുഷ്യയുടെ കഴുത്തിൽ ഇട്ടിട്ട് ഇദ്ദേഹം അങ്ങ് പോകുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അപ്പം കഴിഞ്ഞ ഉടനെ തന്നെ രാജാവിന് വളരെ പശ്ചാത്താപം തോന്നുകയും ചെയ്യുന്നു. പക്ഷേ ഒരു നിമിഷത്തിൻ്റെ ഒരു ചാഞ്ചല്യം നിമിത്തം ചെയ്തു പോയതാണ്. പിന്നെ അദ്ദേഹം പശ്ചാത്തപിക്കുന്നുണ്ട്. അപ്പോൾ ഈ മുനിയുടെ കഴുത്തിൽ ഈ പാമ്പ് കിടക്കില്ല, ഇതൊന്നും അറിയാതെ മുനിയുടെ ഇരുന്ന് തപസ് ചെയ്യുകയാണ്. അപ്പോൾ മുനിയുടെ മകനുണ്ട്, ശൃംഗി എന്ന് പറയാൻ മകൻ വരുന്നു. അപ്പോൾ മകൻ ഇത് കാണുമ്പോൾ വലിയ വിഷമം തോന്നുന്നു. അച്ഛനെ ഇത് ആരാണ് ചെയ്തത് ഞാൻ വിഷമം എന്ന് വെച്ചാൽ വല്ലാത്തൊരു അപമാനമല്ലേ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന മുനിയുടെ മേൽ ശത്ത പാമ്പ് കിടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അത് സങ്കടം കാരണം കരഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനെ അച്ഛനോട് ഇത് ആരാണ് ചെയ്തതെങ്കിലും അവർ 7 ദിവസത്തിനകം ഈ സർപ്പദർശനമേറ്റ് മരിച്ചു പോകട്ടെ എന്ന് മരിച്ചു പോകണേ എന്ന് ഇങ്ങനെ കരഞ്ഞപേക്ഷിക്കുന്നു. അവരുടെ അപേക്ഷയൊക്കെ ശാപമാണ്, അവർക്കൊക്കെ നല്ല ശക്തിയുള്ളതുകൊണ്ട് അവരുടെ വാക്കുകളൊക്കെ ഫലിക്കും. അപ്പോൾ ഇങ്ങനൊരു ശാപം കൊടുത്തിട്ട് കുഞ്ഞ് മോഹനിരിക്കുമ്പം അമ്മ അച്ഛൻ ധ്യാനം കഴിഞ്ഞിട്ട് എണീക്കുമ്പോൾ പുത്രൻ വിവരങ്ങൾ പറയുന്നു. ഞാൻ ഇങ്ങനെ അത് കണ്ടു, അങ്ങനെ ഞാൻ ശപിച്ചു എന്ന് പറയും. അപ്പോഴും മുനിക്ക് ധ്യാന ദൃഷ്ടിയില്ല, അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പറഞ്ഞു, അയ്യോ അത് പരീക്ഷിത്ത മഹർഷിയായിരുന്നല്ലോ, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, പരോപകാരിയും വളരെ നല്ല ശുദ്ധാത്മാവും ഒക്കെയാണ്, അദ്ദേഹത്തിന് എന്തോ പിഴവ് പറ്റിയതാണ്. അപ്പോൾ എന്തായാലും ശാപം ഒരിക്കൽ ശപിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാനും പറ്റുകയില്ല, ദൈവം എന്ന് പറഞ്ഞ് ദൈവം വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് 4-ാം അധ്യായം. 4-ാം അധ്യായം കഴിഞ്ഞപ്പോൾ 5-ാം അധ്യായത്തിൽ പരീക്ഷിത മഹർഷി തിരിച്ച് കൊട്ടാരത്തിലെത്തുകയും അദ്ദേഹം അപ്പോഴും വളരെ പശ്ചാത്താപ വിവേചനമാണ്. അദ്ദേഹത്തിന് ചെയ്തു പോയല്ലോ എന്നുള്ള വളരെ അഗാധമായ കുറ്റബോധമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കരകയറാനും പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ശൃംഗി തന്നെ ശപിച്ചതായിട്ടുള്ള വിവരം അറിയുന്നത്. അപ്പോൾ ഒരു കണക്കിന് അത് അദ്ദേഹത്തിന് ഒരു ആശ്വാസം നൽകും, തൻ്റെ കുറ്റത്തിന് പ്രായശ്ചിത്തം കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്തു പോയ പാപം തിരുത്തിയാലല്ലേ, തെറ്റ് തിരുത്തിയാലല്ലേ നമുക്ക് പുണ്യം കിട്ടുള്ളൂ. അദ്ദേഹം പുണ്യം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇതൊരു ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കരുതുന്നു, അപ്പോൾ എൻ്റെ പാപങ്ങളെല്ലാം ഇതുവഴി ഇല്ലാതാവുമായിരിക്കും. അപ്പോൾ അങ്ങനെ അദ്ദേഹം ബാക്കിയുള്ള തൻ്റെ കാലമെല്ലാം ദൈവത്തിനെ ഭജിച്ച് ജീവിക്കാമെന്ന് നിശ്ചയിക്കുന്നു. അത് പ്രകാരം അദ്ദേഹം രാജാധികാരമെല്ലാം തൻ്റെ പുത്രനായ ജനമേജയന് കൊടുത്തിട്ട് അദ്ദേഹം ഗംഗാതീരത്ത് പോയി അവിടെ പോയിരുന്ന് പ്രാർത്ഥനയും യോഗവും ഒക്കെ ആയിട്ട് കൃഷ്ണനെ സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് അവിടെ കുറേ പിന്നെ ശുദ്ധാത്മാക്കളുണ്ടല്ലോ എന്ന് വെച്ചാൽ മുനിമാരുണ്ട്, അവരൊക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കൂടുന്നു. അങ്ങനെ എല്ലാവരും
കൂടി അവിടെ ഇരുന്ന് ശ്രീ ഭഗവാനെ ഭജിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അവരോട് തന്നെ പറയുന്നു, എനിക്ക് ശ്രീകൃഷ്ണനെ ഭഗവാനിൽ അഭയം പ്രാപിക്കണമെന്നൊരേ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, അതിനായിട്ടാണ് ഞാൻ അങ്ങനെ ശ്രമിക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സമാധാനം പതിയെ പതിയെ മനസ്സടങ്ങുന്നു, ശാന്തമായി തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ആ സദസ്സിലേക്ക് ശുക മഹർഷി, വ്യാസന്റെ പുത്രൻ, വ്യാസൻ മഹാഭാഗവതം രചിച്ച ശുകനാണല്ലോ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അദ്ദേഹം അവിടെ എത്താനിടയാകുന്നു. അപ്പം ശുകന് 16 വയസ്സാണ് എപ്പോഴും, അദ്ദേഹം കുട്ടിയായിട്ടിരിക്കുകയാണ്. അപ്പം പക്ഷെ വളരെ അറിവും ഈ ഭാഗവതം മുഴുവനും അറിയാം. അദ്ദേഹം വളരെ ബ്രഹ്മജ്ഞാനിയാണ് അദ്ദേഹത്തിന്. അപ്പം അദ്ദേഹം കണ്ണുകളൊക്കെ ഇങ്ങനെ തിളങ്ങും ആ ജ്ഞാനം കണ്ട്. അപ്പം വളരെ അപ്പം ബ്രഹ്മത്തെ അറിഞ്ഞ ആളാണ്. അപ്പം അദ്ദേഹം കടന്നു വരുമ്പോൾ എല്ലാവരും എണീക്കുന്നു. അപ്പം എണീറ്റ് വണങ്ങുമ്പോൾ പിന്നെ അവിടെ അപ്പോൾ അവർ പറയുന്നു, പരീക്ഷത്ത് ചോദിക്കുന്നു, എനിക്ക് 7 ദിവസം കൊണ്ട് എനിക്ക് എങ്ങനെ ഭഗവാനെ അറിയാൻ പറ്റും, എനിക്ക് എങ്ങനെ ജീവൻ മുക്തനാകാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുമ്പോൾ ശുകൻ അതിന് മറുപടിയായിട്ട് പറയുന്നതാണ് അടുത്ത ചാപ്റ്റർ, അടുത്ത സ്കന്ധം എന്ന് പറയുന്നത് ഭാഗവതത്തിലെ അടുത്ത സ്കന്ധത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിലാണ് ശുകൻ പരീക്ഷത്തിനോട് സത്യത്തെപ്പറ്റിയും എങ്ങനെ ജീവൻ മുക്തനാകാമെന്നുള്ളതും ഈശ്വര സാക്ഷാത്കാരം എങ്ങനെ കിട്ടുമെന്നൊക്കെ ഉള്ളതിനെ പറ്റി പറഞ്ഞു തുടങ്ങുന്നു.